ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കുടുംബ പരദേവത നമുക്കൊപ്പം ഉണ്ടോ? കുടുംബദേവത നമ്മുടെ ഗൃഹത്തിൽ വാസമുണ്ടോ? ആ ഒരു ദേവതയുടെ കൃപാകടാക്ഷം നമ്മിൽ എത്രത്തോളം ഉണ്ട്? ഈ വക സംഗതികളെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. നമ്മെ സദാ കാത്തു സംരക്ഷിക്കുന്ന ആ ഒരു ദേവതാ ചൈതന്യത്തെയാണ് കുടുംബ പരദേവത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു പരദേവത നമുക്കൊപ്പം നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുമെങ്കിൽ അളവറ്റ സൗഭാഗ്യവും ആയുരാരോഗ്യ സമ്പത്തും സകല ഈശ്വരാനുഗ്രഹവും നിരന്തരം നമ്മിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കുലദേവത എന്നുള്ളത് നമ്മുടെ പൂർവ്വ പരമ്പര നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് വെച്ചാരാധിച്ചിരുന്ന ഒരു ദേവതാ ചൈതന്യമാണ്. കുടുംബ പരദേവതയ്ക്ക് മണ്ണിലോ കല്ലിലോ തീർത്തതായ വിളക്കിൽ തിരിതെളിച്ചാൽ പോലും ആ ഒരു മഹാശക്തി നമ്മിൽ സംപ്രീതയാകും എന്നുള്ളതാണ്. ഈ ഒരു കുടുംബ പരദേവതയുടെ അനുഗ്രഹ കടാക്ഷം നമ്മിൽ ഉണ്ട് എങ്കില് സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹവും ആശീർവാദവും നമുക്ക് സിദ്ധമാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മംഗളകരമായ കാര്യം ആരംഭിക്കുന്നതിന് മുൻപും അത് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് കുടുംബദേവതയ്ക്ക് യഥാവിധി പൂജയും വഴിപാടും നൽകിയതിനു ശേഷം ആരംഭിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പിതൃപ്രീതികരമായ ഒരു ആചാരം കൂടിയാണ് പരദേവതാ ആരാധന. പൂർവ്വ പരമ്പര വെച്ചാരാധിച്ചിരുന്ന ദേവതയെ ഭക്തിപൂർവം നമ്മൾ ഉപാസിക്കുമെങ്കിൽ പൂർവികരുടെ പ്രീതിയും അനുഗ്രഹവും നാൾക്കുനാൾ നമ്മിലേറി വരും. പരദേവതയ്ക്ക് നിത്യം യഥാവിധി പൂജാകർമ്മങ്ങൾ മുറതെറ്റാതെ നടത്തുമെങ്കിൽ അതിലൂടെ പിതൃമോക്ഷവും ഉണ്ടാകുന്നതാണ്. നമുക്കൊരു അപകടമോ ആപത് പ്രതിസന്ധി ഘട്ടമോ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹായത്തിന് നമ്മുടെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തുന്ന ദേവത നമ്മുടെ കുടുംബ പരദേവതയാണ്. ഒരു കുടുംബത്തിലെ കുലദൈവത്തിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ആ ഒരു കുടുംബത്തിൽ വസിക്കുന്നവർക്കും ഉണ്ടായിരിക്കുന്നത്. ശക്തി ക്ഷയിച്ചു പോയ ഒരു പരദേവതയാണ് ഒരു കുടുംബത്തിൽ ഉള്ളത് എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയും കുത്തഴിഞ്ഞ രീതിയിലുള്ളതായിരിക്കും. പൂജ വഴിപാട് തുടങ്ങിയവയിലൂടെ ശക്തിയാർജിച്ച ഒരു ദേവതാ ചൈതന്യമാണ് ഒരു കുടുംബത്തിന്റെ പരദൈവമെങ്കിൽ ആ ഒരു കുടുംബത്തിൽ അനാരോഗ്യമോ രോഗമോ കടമോ ബാധ്യതയോ അകാല മരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കുടുംബദേവതയെ വിസ്മരിച്ച് ദേവതയ്ക്കായി പൂജയോ വഴിപാടോ ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ആ ഒരു ദേവതയുടെ ശക്തി ക്ഷയിച്ചു പോകുന്നതാണ്. ആ ഒരു ദേവതയുടെ ശക്തി ക്ഷയിക്കുന്നതിനനുസരിച്ച് അത് നമ്മുടെ നാശത്തിനും വഴിതെളിക്കും. ഇത്രത്തോളം പ്രാധാന്യമുള്ള ആ ഒരു കുടുംബദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ട് എന്ന് വെളിവാക്കുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഗൃഹത്തിലോ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കുടുംബദൈവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബദൈവത്തെ നിങ്ങൾ കൂടുതൽ ആരാധിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് സകലവിധമായ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും സംരക്ഷണവും ലഭിക്കുന്നതാണ്. ഈ ലക്ഷണങ്ങൾ ഇല്ല എങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കൃത്യമായും ദർശനം ചെയ്ത് ആ ഒരു കുടുംബ ദൈവത്തിനായിട്ട് ഗൃഹത്തിൽ ഒരു മൺവിളക്കെങ്കിലും നിങ്ങൾ നിത്യവും നിങ്ങളുടെ പൂജാമുറിയിൽ തെളിക്കുക. അതിലൂടെ ക്രമേണ നിങ്ങളുടെ കുടുംബ ദേവത നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥിരവാസം ഉറപ്പിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യും. കുടുംബദേവതയുടെ അനുഗ്രഹമുണ്ടായാൽ പിതൃപ്രീതി ലഭിക്കുമെന്ന് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പിതൃപ്രീതി നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ പരദൈവവും നമുക്കൊപ്പം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാക്കകൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വരികയാണ് എങ്കിൽ അത് പിതൃപ്രീതി ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഈ രീതിയിൽ കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരികയാണ് എങ്കിൽ കുടുംബ പരദൈവങ്ങളുടെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ ദിനവും നമ്മുടെ ഗൃഹത്തിലേക്ക് എത്തുന്ന കാക്കകൾക്ക് അന്നം നൽകുന്നതിലൂടെ പിതൃപ്രീതി ഉണ്ടാകുകയും അതിലൂടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹ കടാക്ഷം ആവോളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കുടുംബത്തിൽ കുറച്ച് അധികം അംഗങ്ങളുണ്ട്. അവരിൽ ചിലർ കാക്കകൾക്ക് ഭക്ഷണം നൽകുമ്പോൾ കാക്കകൾ ധാരാളമായി വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് പിതൃപ്രീതിയും അതോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹവും അളവിൽ അധികമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വിധം കാക്കകളില്ല എങ്കിൽ കുടുംബക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം സ്ഥിരമായി നിങ്ങളുടെ ഗൃഹത്തിന് മുറ്റത്ത് കാക്കകൾക്ക് ഒരു സ്ഥാനം കൽപ്പിച്ച് അന്നവിളമ്പി നൽകുക. കാക്കകൾ ക്രമേണ അത് ആഹരിക്കുക വഴി നിങ്ങൾക്ക് പിതൃപ്രീതി അളവിലധികം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് കൈവരുന്നതുമാണ്.
രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മുൻ തലമുറയിൽപ്പെട്ട ആളുകളുടെ ശാരീരിക സവിശേഷതകൾ ഉണ്ട് എങ്കിൽ പിതൃപ്രീതിയും അതോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹവും ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വയ്ക്കുന്ന ഭാഗത്ത് പല്ലികളുടെ സാന്നിധ്യം നിരന്തരമായി ഉണ്ടാവുകയാണ് എങ്കിൽ അതും കുലദൈവത്തിന്റെ അല്ലെങ്കിൽ കുടുംബ പരദേവതയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ വൈകുന്നേരങ്ങളിൽ ഗൃഹത്തിൽ വിളക്ക് വയ്ക്കുന്ന സമയം ചുറ്റുവട്ടത്തായി ഗൗളി ചിലക്കുകയാണ് എങ്കിലും അത് കുടുംബ പരദേവതയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഗൗളി ചിലച്ചാലും കുടുംബ പരദേവത നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നു, അതിനാൽ യാതൊരു ഭയവും വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നതാണ്. ഈ രീതികളിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബ പരദേവതയുടെ സാന്നിധ്യം നിരന്തരം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. നാലാമതായി, നിങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യം വരികയാണ്, അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം മറ്റുള്ള ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നടന്നു കിട്ടുകയാണ് എങ്കിലും തീർച്ചയായും നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കുടുംബ പരദേവതയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അതിലൂടെയും സൂചിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട്, നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തി വെക്കുന്ന ദീപം അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ കൊളുത്തി വെക്കുന്ന ദീപം അടിക്കടി അണഞ്ഞു പോവുകയാണ്. ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ അണഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, പക്ഷെ അടിക്കടി ഇത് സംഭവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് കുലദൈവത്തിന്റെ അല്ലെങ്കിൽ കുടുംബ പരദേവതയുടെ അപ്രീതി കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൃഹത്തിലോ പൂജാമുറിയിലോ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ദീപനാളം സദാ തെച്ചിപ്പൂവിന്റെ മൊട്ടുപോലെ തെളിഞ്ഞു കത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗൃഹത്തിൽ കുടുംബ പരദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. ആറാമതായി, നമുക്ക് അത്യധികം വ്യസനം വരികയാണ് അല്ലെങ്കിൽ മനസ്സിന് സങ്കടം വരികയാണ്, ആ ഒരു ദുഃഖം നിങ്ങൾ ആരോടെങ്കിലും പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ സമാധാനം, ആ ഒരു സമാധാനം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായും കുടുംബ പരദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏഴാമതായിട്ട്, നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന സന്ദർഭത്തിലും നിങ്ങളുടെ കണ്ണുകൾ നിറയുകയാണ് അല്ലെങ്കിൽ ശരീരം കോരിത്തരിക്കുകയാണ്, ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് എങ്കിൽ തീർച്ചയായും അത് കുടുംബ പരദേവതയുടെ നിങ്ങളിലുള്ള സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളീ പറഞ്ഞ ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ കാണപ്പെടുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളിൽ കുടുംബ പരദേവതയായിട്ടുള്ള ആ ഒരു പരമ്പൊരുളിന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ഇതിൽ എത്ര അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ അനുഭവങ്ങളുള്ളവരും ഇല്ലാത്തവരും നിരന്തരമായി കുടുംബ പരദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബദേവതയ്ക്കായിട്ടൊരു മൺവിളക്കെങ്കിലും നമ്മുടെ പൂജാമുറിയിൽ തെളിക്കുക, തീർച്ചയായിട്ടും അതിലൂടെ ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദൈവീകമായ കാര്യങ്ങളിൽ ഒരിക്കൽ പോലും ദോഷം സംഭവിക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഒപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.